ആ സൈഡിലും മല എല്ലാ സൈഡിലും മല ഈ ഇങ്ങോട്ട് വരുന്നു വളരെ അപകടം നിറഞ്ഞ ഒരു ഇതാണ് എനിക്ക് അത്ര പരിചയം ഉള്ളതുകൊണ്ടാണ് ഞാൻ വരുന്നത് ഞാൻ ഇതിനു മുന്നേ എല്ലാ ഫ്രണ്ട്സിനും ട്രാവൽ ട്രെൻഡ്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന ഒരു പുതിയൊരു വെള്ളച്ചാട്ടമാണ്. ഈ വെള്ളച്ചാട്ടം അതേ മലയുടെ മുകളിൽ കാണുന്നൊരു വെള്ളച്ചാട്ടം. അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് അങ്ങനെ ആരും പോകാറില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കുള്ള ആ ഒരു യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോകാൻ വേണ്ടിയിട്ട് ഈ മാമലകണ്ടത്ത് പഴയ റേഷൻ കട ജംഗ്ഷൻ്റെ അടുത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും ഇതുപോലൊരു ബോർഡുണ്ട്, കൊയിനിപ്പാറ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ബോർഡിൻ്റെ അവിടെ നിന്ന് നേരെയുള്ള ഒരു വഴിക്കാണ് പോകുന്നത്. റോഡൊന്നുമില്ല, കാരണം ഇങ്ങോട്ടേക്ക് ഈ വെള്ളച്ചാട്ടം ആരും അങ്ങോട്ട് പോകാറൊന്നുമില്ലാത്തൊരു വെള്ളച്ചാട്ടമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കണ്ടുപിടിച്ച് പോയാൽ മാത്രമേ വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കൊയിനിപ്പാറ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് കയറുന്ന ഒരു റോഡുണ്ട്. ആ റോഡിൻ്റെ അവിടെ നിന്ന് ഇതുപോലൊരു ഇടവഴി ചേർന്ന് കുറേ അങ്ങോട്ട് കാട്ടിലൂടെ പോയി കഴിഞ്ഞാൽ മാത്രമാണ് വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ടേക്ക് പോകാൻ കുറച്ച് റിസ്ക്കാണ്, കാരണം വഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ വഴി ഉണ്ടാക്കി പോകേണ്ട ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ ഏതായാലും നല്ല മഴയൊക്കെ പെയ്തതിന് ശേഷമുള്ള ഒരു ലുക്കായിരിക്കും. അപ്പോൾ നല്ല കിടിലായിട്ട് വെള്ളച്ചാട്ടം നല്ല നിറഞ്ഞൊഴുകുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ടേക്ക് പോകാം. വെള്ളച്ചാട്ടത്തിൻ്റെ എരമ്പിൽ കേൾക്കാം. പ്രധാനമായിട്ട് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് ആരും വരാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യൂ ഇല്ല വെള്ളച്ചാട്ടത്തിൽ. വെള്ളച്ചാട്ടം വളരെ വലുതാണ്, പക്ഷേ ഒരു സ്ഥലത്ത് നിന്ന് നോക്കിയാലും ആ വെള്ളച്ചാട്ടത്തിൻ്റെ പൂർണ്ണമായിട്ടൊരു രൂപം നമുക്ക് വ്യൂ കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ആരും ഈ വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ടേക്ക് പോകാറില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് വഴിയും ഇല്ല, അങ്ങോട്ടേക്ക് പോകാൻ പ്രത്യേകിച്ചൊരു വഴിയില്ല. അപ്പോൾ ഏകദേശം ഒരു ധാരണ വെച്ചിട്ട് നമ്മൾ ആ വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ടേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ആക്ടിവിറ്റിയാണ്. ഞാൻ ഈ ക്യാമറയെ നോക്കി സംസാരിക്കാത്തത് ഞാൻ ഈ വഴി പാറയൊക്കെ വഴുക്കലായതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഫേസ് ചെയ്തിട്ട് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കഴിവതി കാട്ടിക്കടയാണല്ലോ കടന്നു പോകുന്നത്. അപ്പോൾ പാറയൊക്കെ ചാടി കിടന്നു പോകണം പോവാൻ. മഴ പെയ്യുന്നുണ്ട്, അതാണ് കുടയെടുത്ത് പിടിച്ചത്. ഇത്രയും പ്രതീക്ഷിച്ചില്ല, അയ്യോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കുന്നും കാടും മേടുമാണ്.
നമ്മള് വന്നു വന്ന് ഏകദേശം താഴെ വരെ എത്തി. അപ്പൊ ഇവിടെ വന്നപ്പോ നല്ല കിടിലും വ്യൂസ് ആണ്, അതുപോലെ തന്നെ നല്ല മുകളിലോട്ട് മലയും അതുപോലെ തന്നെ നല്ല കാടും. ഇവിടെ വന്നപ്പോ നല്ല അടിപൊളി കാഴ്ചകളാണ്. അതുപോലെ തന്നെ ഈ വെള്ളച്ചാട്ടത്തിന് ഒരു പേരുണ്ടോന്ന് വെച്ചാൽ പേരില്ല. കൊയിനിപ്പാറ എന്ന് പറഞ്ഞ മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടമാണ്. അപ്പോൾ കൊയിനിപ്പാറ വാട്ടർഫോൾസ് നമുക്ക് വിളിക്കാം. അതല്ലാതെ പ്രത്യേകിച്ച് പേരോ ആളുകൾ വന്ന് സന്ദർശിക്കുന്ന ഒരു സ്ഥലമല്ല. ഇങ്ങോട്ട് വരുന്നത് വളരെ അപകടം നിറഞ്ഞൊരു ഇതാണ്. എനിക്ക് അത്ര പരിചയമുള്ളതുകൊണ്ടാണ് ഞാൻ വരുന്നത്. ഞാൻ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. അപ്പോൾ പകുതിയോളം നമ്മൾ വന്നു. ഇപ്പോൾ ഇവിടുത്തെ നല്ല കിടിലം കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പം നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇനിയും പോകാനുണ്ട് നമുക്ക്. ഇനി വരുന്ന ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഈ വെള്ളം വരുന്നതിൻ്റെ മുകൾ വശത്താണ് നമുക്ക് പോകേണ്ടത്. നമുക്ക് ഇനിയും ഈ മലയും കാടും ഈ തോടും ഒക്കെ കയറി തന്നെ വേണം മുന്നോട്ട് പോകാൻ. ഞാൻ ഏതായാലും കയ്യിലൊരു കുടയുണ്ട്, കുട ഉള്ളതുകൊണ്ട് ഇതിവിടെ ഇങ്ങനെ വയ്ക്കട്ടെ. സുരക്ഷിതമായിട്ട് വെക്കട്ടെ, എനിക്ക് കയറണമല്ലോ. കയറി ഉള്ളത്തെ മുകളിലോട്ട് കയറി. ഇനി മുകളിലോട്ട് ഇനിയും പോകണം. ഇവിടെ വന്നപ്പോ ഒരു പൂ കാണിച്ചാൽ ഇവിടെ നിൽക്കുന്ന ഒരു പൂവാണ്. അപ്പൊ നമ്മൾ കുറെ കൂടെ മുന്നിലോട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഈ വരുന്ന തോട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു പോവാണ്. ഇവിടെ ദിഗടെ വരുന്നുണ്ട്, ഇതിലൂടെ വരുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു മലയും അതുപോലെ തന്നെ കുറെ പാറയും ഒരു ഗുഹയൊക്കെ ഉണ്ട്. പണ്ട് ഭയങ്കര ഇവിടേക്ക് വന്നിട്ടുണ്ട് എങ്കിലും അങ്ങോട്ടേക്ക് ഒന്ന് പോയി നോക്കാം. കാരണം അതിന്റെ ഉള്ളിൽ വല്ലതും കാട്ടുപന്നി അങ്ങനെയുള്ള ജീവികളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ഇച്ചിരി ഡേഞ്ചറസ് സ്ഥലമാണ്. എന്താണേലും ഉള്ളിലോട്ട് കയറണ്ട, നമുക്ക് അവിടം വരെ പോയി നിങ്ങൾക്ക് ആ ഗുഹയുടെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അയ്യോ, ഇവിടെ വരുമ്പോ തന്നെ പേടിയാവും കേട്ടോ. ഇതിൻ്റെയൊക്കെ ഒരു കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഇരുട്ട ഭയങ്കരമായിട്ട് നമുക്ക് പേടിയാവുന്ന രീതിയിലുള്ളതാണ്. ഗുഹ ദേ അവിടെ കാണുന്ന ആ ഗുഹ, ഇതേ കാണുന്നതാണ് ഗുഹ. ഉണ്ടല്ലേ പാറക്കെട്ടും മലയും. അങ്ങനെ വൈകുന്നേരം സമയമാണ്, മഴയ്ക്ക് ശേഷം ആയതുകൊണ്ട് കുറച്ചുകൂടെ ലൈറ്റ് കുറവുണ്ട്. ഇരുട്ടാണ് ഇവിടെയെല്ലാം. അങ്ങോട്ടേക്ക് നമുക്ക് പോയി നോക്കാം. ഉണ്ടോ പാറ പാറക്കെട്ട്, അതുപോലെ തന്നെ ആ ഒരു ആംബിയൻസും ഉണ്ടല്ലോ. മൊത്തം ഇരുണ്ടാണ് ഇരിക്കുന്നത്. മുകളിലോട്ട് നോക്കി, ആംബിയൻസ് എല്ലാം ഇരുണ്ട് നിൽക്കുന്ന ഒരു ആംബിയൻസ് ആണ്. കാട്ടു പള്ളി ഒന്നെങ്ങുന്നുണ്ടോ മോളിൽ? പേടിയാവും കേട്ടോ, പാമ്പ് പോലെ ഉണ്ട്. അങ്ങ് മോളിൽ നിന്ന് വന്നേക്കുന്ന പള്ളി. നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത് ഈ ഗുഹയുടെ താഴെയാണ്. ഉള്ളിലോട്ട് ഞാൻ കയറുന്നില്ല, കാരണം റിസ്ക്കാണ്. കാട്ടുപന്നി അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ പാമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങോട്ടേക്ക് നിൽക്കുന്നത് റിസ്ക്കാണ്. അതുകൊണ്ട് ആ സൈഡിലോട്ട് നമ്മൾ പോകുന്നില്ല. ജസ്റ്റ് നിങ്ങൾ ഇവിടെ നിന്നിട്ട് ഈ ഗുഹയുടെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ചുറ്റിക്കറങ്ങി വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലോട്ടുള്ള യാത്ര തുടരാം. അപ്പോൾ എന്താ പറയുക, വളരെ ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ്. പണ്ടെങ്ങോ വന്നിട്ടുണ്ട്, അന്ന് ഇത്ര കാടില്ല. ഇപ്പം ആരും ഇങ്ങോട്ട് വരാറില്ലാത്തതുകൊണ്ട് വളരെ ഒരു ഭയാനകമായിട്ടുള്ള ഒരു ആംബിയൻസ് ആണ്. ഇപ്പം കിടിലൻ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു ത്രില്ലിങ്, എനിക്ക് തന്നെ വളരെ വളരെ മാനസികമായിട്ട് ഒരു വളരെ ഇഷ്ടം തോന്നുന്നു. സൂപ്പർ സൂപ്പർ. ഇപ്പൊ മുന്നോട്ട് മുന്നോട്ട് നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ നോക്കി, ചെല്ലുന്തി വല, ഭയങ്കര ആംബിയൻസ്. മുന്നോട്ട് മുന്നോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിലൂടെ തന്നെ പോവാം, എന്നാലാണ് അതിൻ്റെ രസങ്ങളത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമുക്കിനി പോവാൻ. കയറാല്ലേ, ഇതിലെ കയറിനെ കയറിപ്പോ. കയറി നമുക്ക് നമ്മുടെ വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ടേക്കുള്ള യാത്രയിൽ ഏറ്റവും ഇതുണ്ടോ, ഈ കാണുന്ന സാധനം ചൊറിയൻ എന്ന് പറഞ്ഞ സാധനമാണ്.
തൊട്ട് കഴിഞ്ഞാൽ ചൊറിയും. അപ്പോൾ അതുപോലുള്ള റിസ്കുകളും നമ്മൾ ഏതായാലും കഴിച്ചിട്ട് വേണം ഇതിൽ കടന്നു പോകാൻ. മൈ ഗോഡ്, അയ്യോ, അതിൽ വേണം പോവാൻ നമുക്കിനി. ഒരു രക്ഷയില്ല, അതിലൂടെ പോക്ക് നടക്കുന്നു എന്നുള്ള എനിക്ക് അതിൽ കടന്നു പോകണം. ഗൈസ് നിങ്ങൾ തന്നെ നോക്കൂ, ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് എങ്ങനെ പോകാൻ പറ്റും. കാരണം അവിടെയെല്ലാം എത്രയും അടഞ്ഞു കിടക്കുവാണ്. അപ്പം അതിലൂടെ മുകളിലോട്ട് പോകാൻ പറ്റും തോന്നുന്നില്ല. പിന്നെ ആ സൈഡിലോട്ട് പോയാലും അവിടെ ഇതുപോലെ തന്നെ പ്രശ്നമാണ്. അപ്പോൾ എങ്ങനെ മുന്നിലോട്ട് പോകും എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ സൈഡിലെല്ലാം അതിശക്തമായിട്ടുള്ള വനമാണ്. നമുക്ക് എന്താണേലും ഒന്ന് മുന്നോട്ട് പോയി നോക്കാം, മുകളിലോട്ട് കയറാൻ പറ്റുമെന്നുള്ളത്. ഗൈസ് നമ്മളേ ഇവിടെ നിൽക്കുവാണ്, സൈഡിലൂടെ വല്ലതും പോകാൻ പറ്റുമോ നോക്കാം. ഇവിടെ ഇതുണ്ട്, ഈറ്റോണ്ട് അടഞ്ഞിരിക്കുകയാണ് പോകാനുള്ള വഴി. ഇതുണ്ടോ, ഇത് അടഞ്ഞിരിക്കുകയാണ്. എങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ഐഡിയ ഇല്ല. മാക്സിമം ട്രൈ ചെയ്യും നമ്മൾ മോളിൽ പോകാൻ വേണ്ടിയിട്ട്. മാക്സിമം ട്രൈ ചെയ്യും നമുക്ക് എങ്ങനെയും നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ. അയ്യോ, രക്ഷയില്ല. അതെ, ഈ കാണുന്നതാണ് ഈറ്റ അല്ലെങ്കിൽ മുള എന്ന് പറഞ്ഞ സാധനം. നല്ല കട്ടിയുള്ള മുളയാണ്. ഇതുകൊണ്ടാണ് ഈ പനമ്പ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം, ഈറ്റ ഉൽപ്പന്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. ഇപ്പൊ നമ്മൾ ഏകദേശം കാട് അടിഞ്ഞു കിടക്കുന്ന ആ സൈഡ് കഴിഞ്ഞു. ഏകദേശം വെള്ളച്ചാട്ടത്തിന്റെ നേരെ താഴോട്ട് വന്നു. ഇനിയുണ്ട് ഒരുപാട് റിസ്കി ടാസ്കുകൾ, അത് കംപ്ലീറ്റ് ചെയ്താലേ വെള്ളച്ചാട്ടത്തിന്റെ ഏകദേശം മുകളിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. മഴ പെയ്തു കിടക്കുന്നതുകൊണ്ട് നല്ല വഴുക്കലുണ്ട്. ഇങ്ങോട്ട് ആൾക്കാരൊന്നും വരാത്തത് കൊണ്ട് തന്നെ നല്ല നല്ല വഴുക്കലുണ്ട്. വാ, അങ്ങനെ കുറച്ച് വെളിച്ചമുള്ള ഒരു സ്ഥലത്തോട് നമ്മൾ എത്തി. ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. വെള്ളച്ചാട്ടത്തിന് രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഈ വെള്ളച്ചാട്ടം വരുന്നത്. സൈഡ് വഴി കയറി പോകണം, കുറച്ച് റിസ്ക് ആണ്. അപ്പൊ എന്താണേലും മുകളിലോട്ട് നമുക്ക് കയറാം.
കണ്ടോ ഈ മരമൊക്കെ കണ്ടോ നല്ല വള്ളിയൊക്കെ പടർന്ന് നല്ല ഹെവി ആയിട്ട് നിൽക്കുന്നു കിടു കിടു സെറ്റപ്പാണ് ആ സൈഡിൽ മൊത്തം വനമാണ് എന്താ പറയുക ഞാനിത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് വീഡിയോ കാണുന്നവരെ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനത്തെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ പലരും എൻ്റെ വീഡിയോ കാണുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് പക്ഷെ പലരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആ വീഡിയോസ് എല്ലാം കാണുന്നത് അപ്പോൾ എന്താണേലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ നമ്മുടെ മുകളിലോട്ടുള്ള യാത്ര അവസാനിച്ചിട്ടില്ല ഇനിയും മുകളിലോട്ട് ഒരുപാട് പോകാനുണ്ട് അപ്പോൾ എന്താണേലും നമുക്ക് പോവാം ഇപ്പം നമ്മൾ ഏതായാലും മുകളിലോട്ട് കയറുവാണ്. ഏറ്റവും ലാസ്റ്റ് ഫൈനലായിട്ട് വെള്ളച്ചാട്ടത്തിന് താഴെയുള്ള സ്ഥലത്തെത്തി. കാര്യം ചെരുപ്പൊക്കെ താഴെ ഊരിയിട്ടു, കുട ഊരിയിട്ടു. കാരണം തെന്നി വീണ് കഴിഞ്ഞാൽ ചെരുപ്പ് ഇട്ടുകൊണ്ട് കയറി വരുന്ന റിസ്ക്കാണ്, മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട്. അപ്പം നമ്മൾ ഏറ്റവും ഫൈനലായിട്ടുള്ള സ്ഥലത്തേക്കാണ്. കണ്ട ഇതുണ്ട്, ഈ പാറ മൊത്തം വഴുക്കലായിട്ട് കിടക്കും തെന്നും. അപ്പോൾ പിടിച്ചാണ് കയറുന്നത്. താഴോട്ട് പോവാതിരിക്കാൻ വേണ്ടി, അയ്യോ ഒരു രക്ഷയില്ല, ഗ്രിപ്പില്ല, കാരണം വെള്ളം ഒഴുകി. നാല് കാലിലൊക്കെ കേട്ടിട്ടുണ്ട്. കയറി ഇതേ നമ്മുടെ വെള്ളച്ചാട്ടം, ഇതാണ് ഞാൻ പറഞ്ഞ വെള്ളച്ചാട്ടം. കണ്ടോ ഇവിടുത്തെ കാഴ്ചകൾ കാണാം. വരെ നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഇതിന്റെ മുകളിലോട്ട് കയറുന്ന റിസ്ക് ആണ്, വഴിയൊന്നുമില്ല. പിന്നെ കുത്തനെയുള്ള കയറ്റാണ്, അതുകൊണ്ട് ഇതിന്റെ മുകളിലുള്ള അവിടെയുള്ള കാഴ്ചകൾ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഇവിടെ നിന്നുള്ള ഈ വ്യൂ മാത്രമേ നമുക്ക് ഇപ്പൊ ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഇവിടെ വരെ വരുമ്പോൾ നല്ലൊരു അനുഭവം വളരെ വലുതാണ്. പിന്നെ അധ്യായം ഇപ്പൊ നമ്മളിപ്പോ വന്നു നിൽക്കുന്ന സമയത്ത് വലിയ മഴ പെയ്താലും ഡേഞ്ചറാണ്, നമുക്ക് അങ്ങോട്ടും അങ്ങോട്ടോ മാറി രക്ഷപ്പെടാൻ പറ്റത്തില്ല. വെള്ളം കൂടി കഴിഞ്ഞാൽ നമ്മൾ ഈ വന്ന വഴിക്ക് തന്നെ പോകേണ്ടി വരും. പിന്നെ വേറെ വഴികളുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഞാനിവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ സൈഡിലൂടെ ഒരു വഴി കാണുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ അതിലിങ്ങനെ മുകളിലോട്ട് കയറി അവിടെ എങ്ങാനും ചെന്ന് പെടാൻ പറ്റുമെന്ന് നോക്കാം. പക്ഷെ എൻ്റെ ചെരുപ്പ് താഴെയാണ്, ഞാൻ വീണ്ടും പോയി ചെരുപ്പ് എടുത്തുകൊണ്ടായിട്ട് വരേണ്ടതായിട്ട് ഇരിക്കുന്നു. കുടയും ചെരുപ്പ് അവിടെ വെച്ചു. അതിൻ്റെ മുകളിൽ ഞാൻ നോക്കിയിട്ട് അവിടെ നല്ല പൂക്കളും ഒക്കെ ആയിട്ട് നിൽക്കുന്നതായിട്ട് കണ്ടു, നല്ല വ്യൂ. അതിൻ്റെ മുകളിലോട്ട് എങ്ങനെയെങ്കിലും കയറാൻ പറ്റുമോ എന്ന് നോക്കാം. പറ്റുവാണെങ്കിൽ അതും കൂടെ നിങ്ങളെ കാണിക്കും. വെള്ളച്ചാട്ടം അപ്പം എങ്ങനെയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല? കിടിലം വെള്ളച്ചാട്ടം കേട്ടോ, ഒന്നും പറയാനില്ല. ഇത്രയും കഷ്ടപ്പെട്ട് കയറി വന്നതിനെ നമുക്കൊരു ഒരു നല്ലൊരു ഒരു എക്സ്പീരിയൻസ് ഇവിടെ വന്നപ്പോൾ കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കൂടുതൽ ഇനി എന്താ കാണിക്കാൻ പറ്റുമെന്ന് നോക്കാം. മലയുടെ ഒക്കെ വ്യൂ കാണിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇവിടെ നിന്നിട്ടുള്ള മാക്സിമം നമ്മൾ കവർ ചെയ്യണം. കണ്ടല്ലേ, പിടിച്ചൊക്കെ വേണം പോവാൻ.
അയ്യോ അയ്യോ പരിപാടി അമ്മേ, നല്ല വഴുക്കലാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് ഇടിച്ചിവിടെ നിൽക്കാൻ പറ്റില്ല. ഒന്നാമത് മുണ്ടാണ് ഒരുത്തേക്കത്, അത് ഭയങ്കര ഒരു മണ്ടത്തറായി പോയി. ഇതാണ് അതിന്റെ നേരെ താഴെയുള്ള വ്യൂ, നോക്കട്ടെ. വെള്ളത്തിന് കട്ടി കുറവായതുകൊണ്ട് നല്ല നൈസായിട്ട് പതഞ്ഞ വരുന്നത്, നല്ല ശുദ്ധമായ വെള്ളമാണ്. അപ്പൊ നല്ല രസമുണ്ട് കേട്ടോ, ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല വ്യൂ, ആ മുകളിൽ നിന്ന് വെള്ളം വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്ക്. ഇതെല്ലാം താഴെ വച്ചിട്ട് പോകും, നമുക്ക് ഈ സൈഡിലൂടെ പോകാൻ പറ്റുമോ നോക്കാം. അധികം വഴിയുണ്ടോ എന്ന് നോക്കട്ടെ. തണുപ്പാണ് കേട്ടോ ഇവിടെ നിൽക്കുമ്പോ, നല്ല ഫ്രഷ് ഫീൽ ആട്ടോ. മോഹം കഴിയുമ്പോ നല്ലൊരു ഒരു അടിപൊളി. ഒറ്റയ്ക്ക് വന്നോണ്ട് ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറേം കൂടി വെള്ളത്തിലൊക്കെ ചാടുന്നതിന്റെ വീഡിയോ ഒക്കെ എടുക്കായിരുന്നു. അപ്പൊ എന്താണേലും വെള്ളച്ചാട്ടത്തോട് നോക്കുമ്പോ ടാറ്റ പറയാം. നമുക്കിനി അപ്പുറം വേറൊരു വഴിക്ക് പോകാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. അങ്ങനെ പോവാണെങ്കിൽ കുറച്ചുകൂടി വ്യൂ ഉള്ള കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന് കൂടെ നോക്കാം. തൽക്കാലം നമുക്ക് ഇവിടെ ഈ വെള്ളച്ചാട്ടത്തോട് വീട് പറയാം. നമ്മളങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ഉള്ള വ്യൂ ആണ് വെള്ളച്ചാട്ടത്തിൽ. മലയുടെ മുകളിൽ മഞ്ഞിറങ്ങി തുടങ്ങി. വാ സൂപ്പർ. യാത്രയിലൊരു വടി സഹായമായിട്ട് ഇരിക്കുന്നത്, കാരണം കാറ്റിലൂടെയാണ് പോകുന്നത്. അപ്പൊ ഏതായാലും ഈ ഒരു ഒരു ഈറ്റയുടെ കമ്പ് നമ്മുടെ കൂടെ ഇരിക്കുന്ന ഇപ്പോഴും സേഫ്റ്റിക്ക് നല്ലതാണ്. കുത്തിപ്പിടിച്ച് കിടക്കാൻ നമുക്ക് ഏറ്റവും ഉപകാരിക്കും, കാരണം നമ്മൾ പോകുന്നത് ഈ കാട്ടിലൂടെയാണ്. ഈ കാണുന്ന വനത്തിലൂടെ വേണം നമുക്ക് പോവാൻ. കാര്യം ഇതിന്റെ മുകളിലോട്ട് കിടക്കാൻ ഈ മല വട്ടം കിടന്നാൽ പറ്റുമായിരുന്നു, പക്ഷേ എങ്ങനെ കിടക്കും എന്നുള്ളതിനൊരു പ്രശ്നമുള്ളതുകൊണ്ടാണ്. നമുക്ക് ഇതിലൂടെ എന്തായാലും കടന്നു പോകാം. വെള്ളച്ചാട്ടത്തിൽ അവിടുന്ന് ഒരു പറമ്പിലോട്ട് കയറി ഒരു സ്ഥലത്തോട്ട് നമ്മൾ ചെന്ന് കയറി. ഇനി ഇവിടുന്ന് നമുക്ക് അത്ര റിസ്ക് ഇല്ല. ഇവിടുന്ന് എങ്ങനെ നമ്മുടെ മുകളിലോട്ടുള്ള വ്യൂ പോയിന്റിലേക്ക് എല്ലാം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്താണേലും മുകളിലോട്ട് നടന്നു നോക്കാം. കുടുക്കു വെച്ചതാ നീ, മൃഗങ്ങളെ മൃഗങ്ങൾക്ക് വേണ്ടി കുടുക്കു വെച്ചതാ. എന്റെ കാലം കുടുക്കു കൂടി ഭാഗ്യം. My God. Oh. Very dangerous. എന്റെ പൊന്നെ കെണി വെച്ചതാ, എന്റെ കാലേ കുടുങ്ങി. കാല് പോയാലേ. ഓ എന്താണേലും ഒന്നും പറ്റിയില്ല. അപ്പൊ ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് നടക്കാം. കാടും മേടും ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ആൾക്കാരുള്ള സ്ഥലത്തേക്ക് വന്നു. ആൾക്കാരല്ല, അപ്പൊ മലയുടെ ഇങ്ങോട്ട് സൈഡിലോട്ട് വന്നു. അവിടെ നോക്കി കഴിഞ്ഞാൽ നല്ല വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പൊ എന്താണേലും ഇത്ര വന്ന സ്ഥിതിക്ക് ആ വ്യൂ പോയിന്റ് കൂടെ കണ്ടിട്ട്, കൊയിനിപ്പാറ എന്ന് പറഞ്ഞ ഹില്ലാണ്, അതിന്റെ മുകളിൽ നിന്നുള്ള വെള്ളച്ചാട്ടമാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ആ വെള്ളച്ചാട്ടത്തിന്റെ ഒരു സൈഡിൽ നിന്നുള്ള മലയുടെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പൊ ജസ്റ്റ് അതിന്റെ ഒരു പകുതി കയറിയിട്ട് ആ വ്യൂ പോയിന്റ് കൂടെ നിങ്ങളിന്ന് കാണിക്കാം. മൊത്തത്തിനുള്ള വ്യൂ നോക്കി, നല്ല രസമുണ്ട്. പിന്നെ നമ്മൾ കുറച്ചുകൂടി മുകളിലോട്ട് കയറുമ്പോൾ അവിടെയും വീടുകളുണ്ട്, ഒരുപാട് ഒരുപാട് ആളുകൾ താമസിക്കുന്നതാണ്. കൊയിനിപ്പാറ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്, മാമലക്കണ്ടത്ത് തന്നെയുള്ളതാണ്. അപ്പോൾ ഈ ഇതിൻ്റെ അങ്ങേ സൈഡിലാണ് വെള്ളച്ചാട്ടം. നമ്മൾ നേരെ നടന്ന് ഇങ്ങനെ സ്ഥലത്തോട്ട് വന്നു. ഡ്രസ്സൊക്കെ അഴുക്കായി, കാരണം പുല്ലേ തട്ടി ഇങ്ങനെ നടന്നിട്ട് ഫുള്ള് നമ്മുടെ ഡ്രസ്സ് മൊത്തം അഴുക്കായിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുള്ള വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. നോക്കി ഈ മല, ഒരു മഞ്ഞ പൂ പാറയിൽ മൊത്തം വിഞ്ഞിക്കാം. ഒരുപാട് കാഴ്ചകൾ, നല്ല രസമുള്ള ഒരുപാട് കാഴ്ചകൾ ഇപ്പോൾ ഇവിടെയുണ്ട്. അപ്പോൾ ആ മഞ്ഞപ്പൂവിൻ്റെ കാഴ്ചകൾ നിങ്ങളൊന്ന് കണ്ടുവിട്ടെ. രക്ഷയില്ലാത്ത വ്യൂ പോയിന്റ് നോക്കി.
മഞ്ഞിങ്ങനെ കെട്ടിക്കിടക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് അങ്ങും ദൂരെയുള്ള കാഴ്ചകൾ, ഇതിങ്ങനെ ഈ ഒരു വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ തമിഴ്നാട് അതിർത്തി വരെയുള്ള ഒരു വ്യൂ പോയിന്റ് ആണ്. അപ്പോൾ ആ വ്യൂ പോയിന്റ് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കും. നവനന്ദി, പോയിന്റിൽ ഇവിടെ എത്തി. കൊയിനിപ്പാറ ഒരു മിഡിൽ കയറി, കൊയിനിപ്പാറ എന്ന് പറഞ്ഞാൽ ഈ മലയുടെ പകുതി വരെ കയറി കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു വ്യൂ പോയിന്റ് ആണ് നിങ്ങളിതിപ്പോൾ താഴെ കാണുന്നത്. അപ്പോൾ ഈ വ്യൂ പോയിന്റ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം മാമലക്കണ്ടത്തിൻ്റെ ഒരു ഫുൾ ഒരു ഒരു പിക്ചർ നമുക്ക് കിട്ടും. താഴെ ഈ ആൾക്കാർ താമസിക്കുന്ന സ്ഥലവും ഈ കുന്നിൻ്റെ മുകളിലും ഒക്കെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഇതേ കാണുന്ന ഒരു വീടാണ്. അതുപോലെ തന്നെ ആ സൈഡിലും താഴെ വശങ്ങളിലൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഒരുപാട് വീടുകൾ ഇങ്ങനെ പണിതിട്ടിരുന്നുണ്ട്. ഈ വീടൊക്കെ ഇരിക്കുന്ന ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ലൊക്കേഷനാണ്. കാരണം നോക്കി നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ വീടിരിക്കുന്ന ലൊക്കേഷൻ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണത്. അപ്പോൾ എന്ത് രസമെന്ന് വെച്ചാൽ ആ വീടൊക്കെ പകുതി പണിതിട്ടേക്കുന്നതാണ് ഒരാളുകൾ. ഈ നമ്മളിപ്പോൾ കയറി വന്ന ഈ മലയും കുന്നൊക്കെ ഓഫ് റോഡ് ജീപ്പിൽ സാധനങ്ങൾ കയറ്റി കൊണ്ടുവന്നിട്ടാണ് ഇവിടെ പണിയും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ എന്താണേലും നമുക്ക് ആ വീടിൻ്റെ അവിടെ ചെന്നിട്ടുള്ള ഒരു വീടെ നോക്കാം. ആ വീടിൻ്റെ മുകളിലേക്ക് കയറുള്ള ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീടിൻ്റെ അങ്ങോട്ടേക്ക് ഒന്ന് കയറി നോക്കാം. അപ്പോൾ എന്താ പറയുക, നല്ല രസമുണ്ട്. ചില സമയത്ത് മഞ്ഞൊക്കെ ഇറങ്ങും ഇവിടെ, അടിപൊളിയാണ്. അപ്പോൾ നമുക്കൊന്ന് അവിടുത്തുള്ള വ്യൂ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീടിൻ്റെ മുകളിലൂടെ ഒന്ന് കയറാം. ഏതായാലും ഒരു പാലം വെച്ചിട്ടുണ്ട്. ഏതായാലും നമുക്ക് എൻ്റെ മുകളിലോട്ടൊന്ന് കയറി നോക്കാം. മുകളിൽ വീടിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള ഒരു വ്യൂ ഉറപ്പുണ്ട്. ഇതിലൂടെ കയറിയിട്ട് മുകളിൽ ചെന്നിട്ടുള്ള ഒരു വ്യൂ കൂടെ ഒന്ന് നോക്കാം. അയ്യോ, വാവ്, ഒരു രക്ഷയില്ല, സൂപ്പർ. അപ്പോൾ എന്താണേലും ഇതുപോലൊരു വ്യൂ പോയിൻറ്റിലൊരു വീട്, അതൊരു അടിപൊളി കാഴ്ച തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ക്ലൈമറ്റിൽ നമ്മളിവിടെ വന്നത്. നമുക്ക് ഏതായാലും നല്ല വിഷ്വൽസ് കുറേ കിട്ടി. ഈ ഒരു ആംബിയൻസ് നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ അറിയാം എന്ത് എത്ര മനോഹരമാണെന്ന് അറിയാം. അതുപോലെ തന്നെ ഈ വീട് നല്ല പണിയൊക്കെ കഴിയുമ്പോഴത്തേനും ഈ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ വേറെ ലെവലായിരിക്കും. അപ്പോൾ എന്താണേലും ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള കിടിലം കിടിലം കാഴ്ചകളാണ് ഈ പ്രദേശം മൊത്തം. അപ്പോൾ അങ്ങനത്തെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും ഞാൻ കൊണ്ടുവരുന്നതാണ്. രക്ഷയില്ല, നല്ല തണുത്ത കാലാവസ്ഥയാണ്, നല്ല തണുപ്പ്, നല്ല രസമുണ്ട്, അടിപൊളി. കണ്ടെന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തിൻ്റെ കംപ്ലീറ്റ് എന്താണ് ഈ സ്ഥലം എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ ഇവിടെ നിൽക്കുമ്പം ശരിക്കും പറയാൻ പറ്റും. അപ്പോൾ ഏതായാലും ഒരു കിടിലം വീട്. ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഈ ഇതും കൂടെയൊക്കെ ഒന്ന് കാണിച്ചില്ലെങ്കിൽ അത് നഷ്ടമായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അപ്പോൾ എന്താണേലും ഒരു അടിപൊളി വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ തരുവാണ്. അപ്പോൾ എന്താണേലും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പല വീഡിയോ എടുക്കുന്നത്. ഞാൻ കാണിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ മറ്റാരും ഒരുപാട് കാണിക്കാത്ത വീഡിയോസ് അല്ലെങ്കിൽ സ്ഥലങ്ങൾ നിങ്ങളിലോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ മാക്സിമം ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ശ്രമിക്കുമ്പോൾ നിങ്ങൾ കാണുന്ന ഒരു വീഡിയോ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഒക്കെ തരിക. അപ്പോൾ ഒരിക്കലും ഞാൻ വീഡിയോയുടെ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാറില്ല. ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അടിക്കുക, പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഗുഡ് ബൈ.